ஜனமே நீ கேறிவா கேறிவா குத்தாண்ட கூட்டம் நீங்க സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓഫ് ലൈൻ വെഡി. സോ അവിടെ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ നോക്കാനായിട്ട് വന്നു വെച്ചാൽ കുറച്ചധികം അടിപൊളിയുള്ള ലീക്സ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ്. സോ എന്തൊക്കെയാണ് ലീക്സ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു, അതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നുണ്ടാവുക നമ്മുടെ FF Max കുറിച്ചാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു കോൾ ബാക്ക് ഇവൻറ്റിനെ പറ്റിയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവുക ഒരു കൊളാബറേഷനെ പറ്റിയാണ്. സോ ഈ മൂന്ന് ലീക്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിലായിട്ട് നോക്കാനായിട്ട് വന്നു. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഫസ്റ്റായിട്ട് തന്നെ നോക്കുന്ന നമ്മുടെ ഫ്രീ ഫയർ മാക്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോട്ടീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും, അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡേറ്റും കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ ഇതെന്തിനാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഫ്രീ ഫയർ മാക്സ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോവാണ്. സോ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തോട് പ്രീ രജിസ്ട്രേഷൻ വരെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. സോ അതിൻ്റെ ഡേറ്റാണ് ആ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന 29 ആയിരിക്കും നമ്മുടെ പ്രീ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ഫയർ മാക്സിൽ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ പ്രീ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. എന്തായാലും ഫ്രീ ഫയർ മാക്സ് ഓപ്പൺ ആകുമ്പോഴേക്കും നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും അടിപൊളിയായുള്ളൊരു ഗെയിം തന്നെയാണ് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് എത്ര ജി ബി റാമർക്ക് വരെ കളിക്കാനായിട്ട് സാധിക്കും എന്നാണ്. 4 GB RAM മുതൽ അതിന് മേളിലോട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും നമ്മുടെ ഫ്രീ ഫയർ മാക്സ്. 1 GB RAM മുതൽ 3 GB RAM വരെയുള്ളവർക്ക് ആർക്കും തന്നെ കളിക്കാനായിട്ട് സാധിക്കത്തില്ലെന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധിച്ചത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ അതിനനുസരിച്ച് വരുന്ന വീഡിയോസ് ഈ പറയുന്നുണ്ടാവും. സോ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് നമ്മുടെ FF Max ടീസറാണ്. വേറെ രണ്ട് മൂന്ന് ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് സാധിച്ചു. ഞാൻ വരുന്ന വീഡിയോസ് ഈ കാണിച്ചു തരാം. ഈ വീഡിയോസ് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒത്തിരി തന്നെ ലെങ്ത് ആയിപ്പോൾ, കാരണം ഒത്തിരി അധികം ലീക്സും കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. സോ എന്തായാലും നമുക്കിപ്പോൾ FF Max ടീസർ കാണാം. സോ നിങ്ങളിപ്പോൾ ടീസർ കണ്ടുതന്നെയായിരിക്കുന്നു. എന്തായാലും അവർ അടിപൊളിയുള്ള ടീസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ടീസറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ അതിൻ്റെ മാപ്പാണ്. പബ്ജിനേലും കൂടുതൽ ഗ്രാഫിക്സും കാര്യങ്ങളും ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒത്തിരി തന്നെ ഇഷ്ടപ്പെട്ടു. സോ നമ്മുടെ FF Max കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. സോ അത് ഞാൻ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരുന്നുണ്ടാവും. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് വെച്ചാൽ കൊളാബറേഷനെ കുറിച്ചാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കൊളാബറേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ഇവിടെ ഒരു പോസ്റ്റർ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ ഇതാണ് ആ കൊളാബറേഷൻ പോസ്റ്റർ. ഇത് ജസ്റ്റ് ലീക്സ് ആയിട്ട് കിട്ടിയുള്ള കാര്യമാണ്, ഒരിക്കലും കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പാകിസ്ഥാനിലുള്ള ഏതൊരു ആക്ട്രസും ആക്ട്രസ്സും ആയിട്ടാണ് ഈ കൊളാബറേഷൻ നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4th anniversary ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതും വരുന്ന വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ചെയ്യുമ്പോൾ നല്ല രീതിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നോയ്സും പുറത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചാലും ഞാൻ എൻ്റെ വോയിസിന് നല്ല രീതിക്കുന്ന മഴയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരും ഇപ്പം. സോ നിങ്ങളിപ്പോൾ കേട്ടുന്നതായിരിക്കും. സോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ വോയിസ് കേൾക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ജസ്റ്റ് എല്ലാവരും തന്നെ അതൊന്നും ക്ഷമിച്ച് കളഞ്ഞേക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ കോൾ ബാക്ക് ഇവൻറ്റിനെ പറ്റിയാണ്. കോൾ ബാക്ക് ഇവൻറ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇതാണ് നമ്മുടെ കോൾ ബാക്ക് ഇവൻറ്റിൻ്റെ മെയിൻ റിവാർഡ്. അത്യാവശ്യം കിഡിലോസ്കി ആയുള്ള ഒരു ലൂട്ട് ബോക്സ് ആണ് നമ്മുടെ കോൾ ബാക്ക് ഇവൻറ്റിൻ്റെ മെയിൻ റിവാർഡ്. നല്ല രീതിക്കുന്ന ആനിമേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു കറങ്ങുന്ന ടൈപ്പ് ഒരു ആനിമേഷനാണ് കൊടുത്തിരിക്കുന്നത്. പല പല കളറും കാര്യങ്ങളൊക്കെ മാറി മാറി ചേഞ്ചായി വരുന്നുണ്ട്. സോ എന്തായാലും എനിക്ക് ഒത്തിരി തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും മാക്സിമം അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും അത് മൂന്നാമതായിട്ടായിരിക്കും നിങ്ങൾക്ക് കോൾ ബാക്ക് ഇവൻറ്റിന് റിവാർഡായിട്ട് കിട്ടുന്നുണ്ടാവുക. ഫസ്റ്റ് തന്നെ ഡയമണ്ട് റോയൽ വൗച്ചർ ആയിരിക്കും, സെക്കൻഡ് ഡയമണ്ട് റോയൽ വൗച്ചർ തന്നെയായിരിക്കും, തേർഡായിരിക്കും മിക്കവാറും തന്നെ ത്രാഷ് മെറ്റാലിക് എന്ന് പറയുന്ന ഈ ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, ഫോർത്തായിട്ട് വെപ്പൺ റോയൽ ടിക്കറ്റോ ഇൻക്യുബേറ്റർ ടിക്കറ്റോ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെയാണ് ഇപ്പം അറിയാനായിട്ട് സാധിച്ചത്. സോ ഇതിന് മാറ്റമുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വരുന്ന വീഡിയോസിൽ തന്നെ അതും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. സോ എന്തായാലും നമ്മുടെ കോൾ ബാക്ക് ഇവൻറ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ വരുന്ന 28th ആയിരിക്കും. അതായത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ 4th anniversary പീക്ക് ഡേഡ് എന്നായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. സോ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനെ വെച്ചൊരു അടിപൊളി കിടുക്കാച്ചി ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവരെ. ബൈ ബൈ ഗേസ്.